अगले बलतिर पक्ष अगोट पर स्टेजा आकाशत अटेज मकड़ इन निर कहलो इवे अयो इदाग प्रश्न आयो इन प्रश्न अच्छी अवड़ आगे अंप अक्षर नी वाई कुटी तंत्र अड़ील संविधान चंगनाशे मलपुरो सूपर फास्ट क्लाइमाक्स मोड़े मोड़े पिपा मोड़े अच्छा लोडिण प्रश्न यूनियन आरोपा नमें कुछ अरुपाई कुटी पालमर चोटी विच नि गंधर्वदोष अदा यानलो निवे कई का नींग अम्मायो अम्मायी कूलम देवियो मोने सत्यं परो आव इन मरी विरोध एवियड रूपाणल तृप्ति
ദേവി മഹാമായേ എന്നാ വലത് കാലിൽ വെച്ച് കയറിക്കോ അങ്ങനെ പറഞ്ഞാ അവിടെ ഇടത് കാലിൽ വെച്ചേ കയറുള്ളൂ ഞാൻ കാപ്പി എടുക്കാം ഏതാടാ ഈ കുട്ടി ഇതാണമ്മായി എന്റെ പെണ്ണ് ഗോപിക ഇതാ അയ്യേ ഒട്ടും സൗന്ദര്യമില്ല എനിക്ക് ചേരിയേയില്ല കുടുംബകലഹ നിന്റെ കൂടപ്പുറത്താണ് അല്ലടി അമ്മണി ആ പിന്നെ ഇതാണ് എന്റെ സുന്ദരി അമ്മായി ലോക സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുത്തിരുന്നെങ്കിൽ ഈ 50-ാമത്തെ വയസ്സിലും അമ്മായി ഒരു ചെത്തി എത്തിയേനെ അല്ല അമ്മായി ഇവിടെ നോക്കിയിരിക്കാൻ ഒരു വട വാങ്ങി കഴിക്കാൻ ഇങ്ങനെ കരളിൽ കുത്തുന്ന വാക്കുകൾ പറഞ്ഞു ഈ കൊച്ചാപ്പിക്ക് വേദനിപ്പിക്കല്ലേ ഹലോ ഉടനെ പൈസ എന്താണ് ധാരാളം തോര കുടിച്ച് മതിയുടെ അത് കുറച്ചാളും കൂടി ജീവിച്ചോട്ടെ ഞാൻ ഇഷ്ടമുള്ളടത്ത് വരും ഇഷ്ടമുള്ള ചെയ്യും നീ ആരാ ചോദിക്കാൻ കൊച്ചാപ്പിടി കളിക്കരുത് ആനന്ദപുരത്തെ കുഞ്ഞിന്റെ കുറിപ്പിൽ ചായക്കടയാണ് ഈ ചായക്കട ഞാൻ സ്നേഹിക്കുന്നു ഈ ഉഴുന്നോടെ ഞാൻ സ്നേഹിക്കുന്നു അതുണ്ടാക്കുന്ന ആളെയും ഞാൻ സ്നേഹിക്കുന്നു എടാ കൊച്ചാപ്പി വട ഞാനുണ്ടാക്കിയതാളാപ്പിയേ എല്ലാം കണ്ടു കഴിഞ്ഞോ കണ്ടു വടക്ക് ഇഷ്ടായില്ലേ ഇഷ്ടായി എന്നാ പോയാ ഇനി ഞാൻ ആറ്റി തരാം എന്ത് വൃത്തികേടായി കാണിക്കണത് വൃത്തി ഉണ്ടെങ്കിൽ അല്ലേ വൃത്തികേട് ഉണ്ടാവുള്ളൂ ഇതൊക്കെ മര്യാദയ്ക്ക് ഇട്ടിരിക്കേ അവൻ വന്ന് നീണ്ട പിന്നെ കരണ് കുടിക്കാൻ എന്തുള്ളേ വെള്ളമുണ്ട് എടുക്കട്ടെ നിങ്ങളുടെ അവിടെ ഒക്കെ വെള്ളമുണ്ട കുടിക്കാറ് പിന്നെ ഒരു സംശയം കൂടി ഇവിടെ ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പം മുഴുവൻ നിന്റെ അച്ഛനെ കഴിക്കണേ അതെന്താ അങ്ങനെ ചോദിച്ചേ അല്ല നിന്റെ അച്ഛന്റെ വയറ് ഉണ്ണിയപ്പം പോലെ ഇരിക്കുന്നോണ്ട് ചോദിച്ചതാ ചോദിക്കാനും പറയാൻ ആളില്ലെന്ന് വെച്ച് എന്തും ചെയ്യാനുണ്ടോ ആഹാ ഞാൻ ഈ ചെയ്യുന്നത് അത്ര വലിയ കുറ്റാണെങ്കിലേ എന്ത് ശിക്ഷ വേണമെങ്കിലും ഞാൻ അനുഭവിച്ചോ കേട്ടാ മോനി ചെയ്തതാ ശരി അങ്ങനെ പറഞ്ഞു കൊടുക്കാമ്മാവാ ആരായ എന്താ മോളെ ദോശക്കല്ലേ അരയിട്ട് നല്ല അസലായിട്ട് അരയിട്ട് നല്ല കടുപ്പത്തിലൊരു ചായ ഞാനേ എന്തെങ്കിലും കഴിക്കാൻ എടുത്തിട്ട് വരെ അഞ്ഞന കണ്ണെഴുതി ആലിലത്താലി ചാർത്തി അറപ്പുരവാതിലിൽ ഞാൻ കാത്തിരുന്നു പണവാളനെത്തും അവിടെ നിൽക്കൂ എന്റെ പൊന്നുമോനല്ലേ അമ്മായി ഒരു കാര്യം പറഞ്ഞ ചെയ്തു തരുമോ എന്താ വേണ്ടത് അമ്മായി എന്ത് പറഞ്ഞാലും നീ ചെയ്യുന്ന എനിക്കറിയാം നിന്ന് കിണുങ്ങാതെ കാര്യം എന്താണെന്ന് വെച്ചാ പറ എനിക്ക് പോയിട്ട് ഒരുപാട് പണിയുണ്ട് നമ്മുടെ കിഴക്കേപ്പുറത്തെ ചെമ്പരത്തിൽ നിന്ന് ഒരു 10-20 പൂ പൊട്ടിച്ചേരുവോ ഇന്ന് ഗന്ധർവ പൂജയാ അതെ അമ്മായി എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് പുറത്തു പോണം നീ എനിക്ക് ചെമ്പരത്തി പൂ പൊട്ടിച്ചേരുവോ ഇല്ലയോ പറ്റില്ല ഞാനും ഗോപിയും കൂടി ഇപ്പൊ സിനിമയ്ക്ക് പോവാ സിനിമയ്ക്കാ ആ സിനിമയ്ക്ക് നീ ആ പെണ്ണും തനിച്ച് സിനിമയ്ക്ക് പോവാ എന്നാ ഞാനും വരും ഏത് സിനിമ ഏത് സിനിമയ്ക്കായാലും വിരോധമില്ല വിരോധമില്ല എന്നാ എനിക്ക് വിരോധമുണ്ട് തൽക്കാലം അമ്മായിയുടെ ഇരുന്നാ മതി അതെന്നെ ആരെങ്കിലും ഒന്ന് എവിടേക്കെങ്കിലും ഒന്ന് പുറപ്പെടാൻ തുടങ്ങുമ്പോ അപ്പ തുടങ്ങും ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ നാണം വെക്കട്ടെ എന്താ ഇത് ആ സ്വത്ത് നീ ഏത് പടത്തിനാ പോണത് ഞാനും ഉണ്ട് ഉമ്മിണിത്തക്ക കണ്ടതാടാ നിനക്ക് വിരോധമൊന്നുമില്ല അവൾ അവിടെ ഇരിക്കട്ടെ നമുക്ക് പോവാ വാട മൂക്കിന്ന് പല്ലി വന്നു എന്നിട്ട് സിനിമ കാണാൻ നടക്ക മൂക്കിന്ന് പല്ലി വന്നതേ നിന്റെ ഗന്ധർവനാ ദേ എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട ദേ തള്ള നിങ്ങൾ എന്റെ അമ്മയായതുകൊണ്ട് മാത്രം ഞാൻ ക്ഷമിക്കുക എനിക്ക് പ്രായം തന്നെ അന്ന് തൊട്ട് തുടങ്ങിയതാ ഈ തളക്കി കുശുമ്പ് എന്തിനേ നീ ആരാടി ദേവലോകത്തെ മഹാറാണിയാ ഊവ് എന്നെ ഇനിയും കല്യാണം കഴിച്ച് അയച്ച് അവിടുത്തെ കരിയും പുകയൊക്കെ കൊണ്ട് ഒരു ഉണക്കപ്പാറ പോലെ ആകാൻ വഴിപാട് നടന്നല്ലേ നിങ്ങള് ഈശ്വര നീ ഒന്ന് ചത്ത് കിട്ടിയാ മതിയെന്നാ ഞാൻ വഴിപാട് നടന്നത് തള്ള നിന്നെ ഗർഭായിരിക്കുമ്പളാ ഇവിടെ വെള്ളപ്പൊക്കം വന്ന് നാട് മുങ്ങിയത് നിങ്ങൾ ജീവിച്ചിരിക്കുന്ന കാരണം ഇടക്കിടയ്ക്ക് ഭൂമി വിളക്കം വരണത് നീ പോടി അവിടുന്ന് ഓ ഒന്ന് നിർത്താവോ ഞാൻ ആ ടേപ്പ് അങ്ങ് എടുത്തോണ്ട് വരാം ആരുടെ ആക്കണ നീളം കൂടുതൽ നോക്കാലോ നീ എന്തിനാ ശശി ഇവിടെ കിടന്ന് ഒച്ച വെക്കുന്നേ ഞാനല്ല ഒച്ച വെച്ചത് ഈ കീരിയും പാമ്പുവാ ഒന്ന് വേഗം പറയാം എനിക്ക് സ്കൂളിൽ പോകാനുള്ള ചായ മേടിച്ചറടാ ആ വേഗം പറയാം എഴുത് എനിക്ക് എഴുതുവാനും വായിക്കുവാനും ഒന്നും അറിയില്ല ഞാനിത് എഴുതിക്കുന്നത് വേറൊരാളെ കൊണ്ടാണ് എന്റെ പേര് എഴുതട്ടെ ആ നിന്റെ പെങ്ങൾക്ക് ഞാൻ അർത്ഥാഴ്ച എഴുത്തായതുണ്ട് അതിൽ നിന്റെ പേര് വെച്ചോട്ടോ ഇതൊന്നും എനിക്ക് പറ്റില്ല നീ വേണമെങ്കിൽ എന്റെ പെങ്ങൾക്ക് ഒരു ലെറ്റർ എഴുതിക്കോടാ നീ എനിക്ക് തന്ന കത്തിന് മറുപടിയാണിത്
അതിൽ ചോദിച്ചിരുന്ന പോലെ ഞാനൊരു ദേശീയക്കാരനൊന്നുമല്ല. അത് തന്നെയാണ്, ചേട്ടൻ ദേശീയക്കാരനാണെന്ന് എനിക്കറിയാം. ഞാനൊരു കള്ളുകുടിയനുമല്ല. കുടി ഡി ഡി അത് ഡി അല്ല, ലായാണ്. അന്ന് അങ്ങനെ എഴുതിക്കോ. ഞാനൊരു കള്ളുകുടിക്കാരനല്ല. അന്ന് ഞാൻ വെള്ളമടിച്ച് കവലയിൽ ബഹളം ഉണ്ടാക്കിയത് നിന്റെ മനസ്സറിയാൻ വേണ്ടിയായിരുന്നു. ഇന്നത്തെ കണി കൊള്ളാം, ഒരു ഉഗ്രം പീസ് ഒന്ന് വളച്ചു നോക്കിയാലോ. കാണല്ലേ നിന്റെ പേര് പോലെ തന്നെ നിന്റെ തൊഴിലും പ്രേമം. സോറി, ഞാൻ പ്രതീക്ഷിച്ച ആള് നിങ്ങളല്ല. പക്ഷേ എനിക്ക് ഒട്ടും തെറ്റിട്ടില്ല, ഞാൻ പ്രതീക്ഷിച്ച ആള് നീ തന്നെ. ഐ വാണ്ട് എ ലിഫ്റ്റ്. സോറി ട്ടോ, എനിക്ക് നോർത്തിലേക്ക് പോണ്ടത്. എന്തൊരു പൊരുത്ത എന്റെ മനസ്സും നിന്റെ മനസ്സും. എനിക്കും പോണ്ടത് നോർത്തിലേക്ക് തന്നെയാ. ഞാൻ നോർത്തിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് സൗത്തിലേക്ക് പോകും. ഞാനും നോർത്തിൽ നിന്ന് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് സൗത്തിലേക്ക്. അയ്യോ, ഇപ്പഴാ ഞാൻ ഒരു കാര്യം ഓർത്തത്. ഈസ്റ്റിൽ ചെന്ന ഒരാളെ കണ്ടിട്ട് വേണം നോർത്തിൽ പോയിട്ട് പിന്നെ സൗത്തിൽ പോവാൻ. ഞാനും അങ്ങനെ തന്നെയാ, ഈസ്റ്റിൽ പോയി ഒരാളെ കണ്ടിട്ട് വേണം നോർത്തിൽ പോയി സൗത്തിൽ പോവാൻ. ഈ പ്രായത്തിൽ ഇങ്ങനെ യാത്ര അത്ര ഇപ്പഴാ ഓർത്തത്. ഞാൻ ഇന്ന് പ്രിയ, നമുക്ക് ഇന്നൊന്ന് എൻജോയ് ചെയ്യാം. അമ്മച്ചിയുടെ തലക്ക് വട്ടുണ്ടോ? വട്ട് നിന്റെ തന്നേക്കാ, വണ്ടി ഇടറ. ഇങ്ങനെ വരാൻ വഴിയില്ലാത്താണല്ലോ. എന്തത് ഈ സാധനത്തിന്? എവിടെ കൊണ്ടേ കളയണ്ടേ ശുര? ഇവിടെ കോർപ്പറേഷന്റെ കുപ്പത്തൊട്ടിയോ ശ്മശാനോ അല്ല കണ്ടിരുന്നെങ്കിൽ. എഞ്ചിനുണ്ട്, പക്ഷെ ചെറിയൊരു പ്രശ്നം, പറഞ്ഞ മനസ്സിലാവില്ല. ഓ, ഇതിന്റെ കാൽക്കുലേറ്ററിൽ വെള്ളമില്ലായിരിക്കും. കാൽക്കുലേറ്റർ അല്ല, റേഡിയേറ്റർ. റേഡിയേറ്ററിലായാലും ടി വിയിലായാലും നീ വേഗം ശരിയാക്ക്, നമുക്ക് എൻജോയ് ചെയ്യണ്ടേ. പിന്നെ എൻജോയ് ചെയ്യാം, എൻജോയ് ചെയ്യാം. പക്ഷേ ഈ പ്രശ്നമുണ്ടല്ലോ, വണ്ടി സ്റ്റാർട്ട് ആവണില്ല. തള്ളാനാണെങ്കി ആരും കാണുന്നില്ല. ചേച്ചിയെ കൊണ്ട് ഞാനെങ്ങനെ ഈ വണ്ടി ഇപ്പൊ എങ്ങനെ തള്ളിക്കാം? നമുക്ക് എൻജോയ് ചെയ്യണ്ടേ? പിന്നെ എൻജോയ് ചെയ്യേ. വെറുതെ ഇങ്ങനെ കൈകൊണ്ട് പ്രസിദ്ധിട്ട് ഫോഴ്സിൽ നിന്ന് തള്ളുകയാണെങ്കിൽ ഈ വണ്ടി സ്റ്റാർട്ട് ആകുന്നു, നമ്മൾ പോകുന്നു, എൻജോയ് ചെയ്യുന്നു. ഞാൻ ഇങ്ങനെ ഇങ്ങനെ തള്ളണം അല്ലേ? അതെ. എടാ കള്ള, ഇങ്ങനെയുള്ള പല അടവുകളും ഞാൻ സിനിമയിൽ കണ്ടിട്ടുണ്ട്. ചേച്ചി വയസ്സാം കാലത്ത് ഇങ്ങനെ സിനിമ നടക്കണേ? ആർക്കടാ വയസ്സ്? നിന്റെ മറ്റവൾക്ക കേറണ വണ്ടിയിൽ. അമ്മച്ചി, ഞാൻ എന്നെ കൊണ്ടേ പോവുള്ളൂ അല്ലേ? അതെ, നിന്നെ കൊണ്ടേ പോവുള്ളൂ. വരാനുള്ളത് വഴി തെങ്ങിലെന്ന് ആരോ പറഞ്ഞത്. ആരോ അല്ല, ഞാനാ പറഞ്ഞത്. തള്ളേ, ഓക്കെ ഓക്കെ. ഇന്നമാതിരി ഒരു ഹസ്ബൻഡ് ഇന്ന് ഉലകത്തിലെ ആർക്കുമേ കിടക്കാതെ. ചന്ദനവും കുങ്കുമവും ബ്യൂട്ടീസ് പോയിട്ട് അപ്പടി ഇരിക്കുന്ന അപ്പ അമ്മ എന്താ മുറുക്ക് ചീട അച്ചപ്പം എല്ലാം. അപ്പ ഓഫീസ് വല്ലിയാ വന്നാ? എന്നെ ചെന്നാർ? ഓ, എന്നെ അരുമയാണ പൊണ്ണെ കണ്ണു പോലെ പാക്കണോന്ന്. എങ്ക അപ്പ നല്ലവർ, വളരെ നല്ല. അപ്പ അമ്മ ഉങ്ങൾക്ക് എന്നെ കൊണ്ടുവന്നിരിക്കും തരുമാ? ഇനി എന്താണോ കൊണ്ടുവന്നേ വാങ്ങണ, കാമിച്ചു തരാം. വാങ്ങ. എന്ത് മാരണാണാവോ? യാറിൽ പാത്തത്. അയ്യേ, നിങ്ങ ബീഡ് പിടിച്ചിരിക്കീങ്ക. ഇല്ലടാ, നിജമെന്ന ബീഡ് പിടിക്കില്ലേ. ആമടാ, പോയി സൊല്ലേ, എനക്ക് ബീഡ് സ്മെൽ തരും. രുക്കു, എനിക്ക് കാലയിലെ ഒരേ പല്ലുവലി. എന്നോട് ഫ്രണ്ട് സൊല്ലിയാച്ച് പല്ലുവേദനക്ക് റൊമ്പ നല്ല മെഡിസിൻ സിഗരറ്റ് വലിക്കൂ. അതാ ഞാനൊരു സിഗരറ്റ് വലിച്ചേ. അപ്പടിയാ? അപ്പടി എന്നാ ഞാൻ ഒന്ന് സോൾറേ, ഇനിമേ നിങ്ങ ബീഡി കുടിച്ചിങ്ങന്നാ ഞങ്ങൾ അടിക്കവേ മാട്ടെ. നല്ല പെണ്ണോ? അണാ കൊണ്ണിടുവേൻ ജാഗ്രത. എന്താറിയോ, അവൾ ഇത്രയും പേരെ ക്ഷണിച്ച സ്ഥിതിക്ക് ഞാനും കുറച്ചുപേരെ ക്ഷണിച്ചില്ലെങ്കിൽ മോശമല്ലേ? ഒരു ചെറിയ പാർട്ടി കൊടുത്തുകളയാം. ക്ഷണിക്കുന്നൊക്കെ കൊള്ളാം, മൊതലാളിയെ പോലെ കുപ്പിയും മാറ്റാൻ പറഞ്ഞൊന്ന് ക്ഷണിക്കായിരുന്നാ മതി. പിന്നെ നിന്നെയും ക്ഷണിക്കാൻ പറ്റില്ലല്ലോ. തലമറന്ന് എണ്ണ തേക്കല്ലേ. ഈ വണ്ടിക്ക് സ്പീഡില്ല, വേഗം വിട് വിട് വിട്. ഒന്നിറങ്ങി. എന്റെ ഒരു കാര്യമുണ്ട്. വണ്ടി ഞാൻ ഓടിക്കണോ? വേണ്ട, ഞാൻ തന്നെ ഓടിച്ചോളാം. ഞാൻ സ്പീഡുള്ള വണ്ടി എടുക്കുമ്പോൾ നിന്നെ ക്ഷണിക്കാം യാത്ര ചെയ്യാൻ.
അതാ നല്ലത്. ഓരോരുത്തർക്ക് ഓരോ വണ്ടി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ടാക്സി പിടിച്ചു വന്നല്ലോ. ടാക്സി. അങ്ങനെയാണ് കുട്ടികളെ ഞാൻ എങ്കില കണ്ടത്. അലിസ, ആന്റിക്ക് കുടിക്കാൻ വല്ലതും കൊടുത്ത്. ഞാൻ എപ്പോഴും വരാം. ഈ കൊലക്കയറൊന്ന് ലൂസാക്കി തരാൻ പറ്റുമോ? എനിക്ക് ഇടയ്ക്കൊന്ന് ശ്വാസം വിടേണ്ടി വരും. ഇങ്ങനെയാ കെട്ടുന്നത് അപ്പോട്ടാ? ഇത് കെട്ടുന്നവരൊക്കെ ശ്വാസം വിടാണ്ടാ നടക്കുന്നത്? അവരൊക്കെ ഇത് കെട്ടും മുമ്പേ ശ്വാസം മുഴുവൻ ഒന്നിച്ച് വലിച്ചെടുക്കുമായിരിക്കും. കഴിഞ്ഞോ? കഴിഞ്ഞിട്ടില്ല, ഇനി കോട്ട് കൂടിയുണ്ട്. അതെന്തിനാ? ഞാൻ ഇപ്പൊ തന്നെ ഷർട്ടിട്ടിരിക്കുന്നു. അത് മാത്രം പോരന്നേ. ഇവിടെ കാര്യം ഇവിടെ ഈ കൈ കാണുമ്പോ ഇതും കൂടെ ഇട്ട് കഴിയുമ്പോ ഞാൻ ഉടനെ തന്നെ അന്ത്യശ്വാസം വലിക്കും. ഒന്നും പറ്റില്ല. കൈ കൊടുക്കുന്നു. നീ എന്നെ കൊല്ലാൻ തന്നെ തീരുമാനിച്ച എന്ത് ചിരിക്കുന്നേ? ഈ കോലം കെട്ടിച്ചിട്ട് അത് കണ്ടപ്പോ ചിരി വരുന്നുണ്ടല്ലേ? അതല്ല അപ്പോട്ടാ, പിന്നെ നല്ല സ്റ്റൈലായിരിക്കുന്നു. സായിപ്പിന്റെ വേഷം ഇരുമ്പ് കച്ചവടക്കാരന് ചേരുവെന്ന് ഇപ്പൊ മനസ്സിലായോ? ഒന്ന് നടന്നേ. അയ്യോ, ഇങ്ങോട്ടല്ല, അങ്ങോട്ട്. എന്തിനാ? എങ്ങനെയുണ്ടെന്ന് അറിയാനാ. ഇതിടുമ്പോ നടത്ത മാറും. ആ മാറും. നടന്നേ. അയ്യോ, അങ്ങനെയല്ല. ഇങ്ങോട്ട് നോക്ക്. കൈയൊക്കെ ഇങ്ങനെ നീട്ടി തലയൊക്കെ ഇങ്ങനെ സ്റ്റൈലായിട്ട് വെച്ച് നല്ല സ്മാർട്ടായിട്ട് നടക്കണം. എവിടെ നടന്നേ? സ്മാർട്ടായിട്ടല്ലേ നടക്ക്. കൊള്ളാം. പിന്നെ ഞാൻ ആദ്യം ചെല്ലാം. കൊറച്ചു കഴിഞ്ഞ് ഞാൻ അപ്പോഴാണ് നീട്ടി വിളിക്കും. അപ്പൊ ദേ ഇങ്ങനെ എല്ലാരും രക്ഷ ചെയ്ത് ഇറങ്ങി വരണം. എന്റെ അപ്പോട്ടിനെ കണ്ട് ആളുകൾ അമ്പരന്ന് നിൽക്കുന്നത് എനിക്കൊന്ന് കാണണം. അപ്പോട്ടാ എന്തായിരുന്നു പുള്ളിക്കാരൻ ഇങ്ങനെ ഈ വേഷത്തിൽ? എന്നോ ഇടാറുള്ള പാന്റും കോട്ടും മാറ്റി ഒരു നാടൻ വേഷത്തിൽ എല്ലാവരും മുന്നിൽ വരാന്ന് അപ്പോട്ട് എന്നോട് നേരത്തെ പറഞ്ഞിരുന്നു. വലിയ ബിസിനസ്സുകാരനാണെങ്കിലും ആള് വളരെ സിമ്പിളാ. അതെ, സായിപ്പിന്റെ വേഷം ഇരുമ്പ് കച്ചവടക്കാരന് ചേരില്ല. അത് അപ്പോട്ടിന്റെ ഒരു കൂട്ടുകാരനെ കുറിച്ച് പറയായിരുന്നു. നിന്റെ ഹസ്ബൻഡിന് പരിചയപ്പെടുത്തി തന്നില്ലല്ലോ. അല്ലെങ്കിൽ വേണ്ട, സെൽഫ് ഇൻട്രോഡക്ഷൻ ആവാം. ഞാൻ നാൻസി സാമുവൽ. നാൻസി സാമുവൽ എന്ത് ചെയ്യുന്നു? രേണുവായി ഒരുമിച്ച് കോളേജിൽ പഠിച്ചിരുന്നാ, ഇപ്പൊ ഇവിടെ സെറ്റിൽഡാ. ഹസ്ബൻഡ് ഇന്ത്യൻ എയർലൈൻസിൽ പൈലറ്റാ. 5 അടി ഉയരം, ഒത്ത ശരീരം, നല്ല വെളുത്ത നിറം. മിസ്റ്റർ അപ്പുക്കുട്ടൻ ചിലപ്പോ കണ്ടിട്ടുണ്ടാവും. എന്റെ അടുത്ത് വേണ്ടി തമാശ. സദാ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന ആളാണെന്ന് രേണു എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ. യാത്ര ചെയ്യാൻ തന്നെ എനിക്ക് പേടിയാ. പിന്നല്ലേ ആകാശത്തൂടി. എനിക്ക് ഒരു പഴയ സ്കൂട്ടർ ഉണ്ട്, ഞാൻ അതിലാ യാത്ര ചെയ്യാറ്. ലാംബി. ആകെ കൊളം. ഇത് ഷൂട്ടിംഗ് ആക്ച്വലിമാ. അത് പാറ് ക്യാമറ ലൈറ്റ് HMI. ഞാൻ സോട്ടർ കേളണ്ടാ. പോവാതിരിക്കു. അയ്യോ, എന്നാ പാപ്പ, എന്നാച്ചി ചൊല്ലു. നമ്മ കുളന്ത എപ്പടി വളർത്തിന്ന് നീയേ ചൊല്ലിക്കൊടു. നല്ലതാ വളർത്തിയത്. അതൊക്കെ ഇപ്പൊ എന്നടാച്ച്? അപ്പടി ചൊല്ലാതിങ്ങ, എനിക്ക് അന്നാ തിരിയണു. അഴാതമ്മ അഴാതെ. എൻ കണ്ണമ്മാവേ, ഒരു ഉറുമ്പ് പോലും കടിക്കാമെ എൻ കണ്ണാ വളർത്തിനെ. അത് ശരി, അതിനെ കുളന്തയായിരുന്നു പോത്. അതുക്കപ്പുറം നീ വളർന്ന് പെരിയ പൊണ്ണായതുക്കപ്പുറം അളകും ആരോഗ്യമുള്ള കണ്ണുക്ക് നിറഞ്ഞൊരു പയ്യൻ കിട്ടെ ഒന്ന് ഒപ്പടയ്ക്കണം. അന്നാ ചെയ്തിട്ടെ. ഇനി എന്നാ പ്രോബ്ലം? ഞാൻ ശരിയാ.
எதுக்கா டூப்ளிகேட் மேரேஜ் பண்ற? அது என் வேலையப்பா. யாரடா அந்த வேலைப்பா? ஐயோ அது என் வேலை அப்பா ஜோலி. என் மனசுல ஒரே ஒரு பெண்ணு தான் இருக்கு. என் ருக்கு அவளோட குழந்த முகம், அவளோட நடப்பு, அவளோட சிரிப்பு, அவளோட ஏச்சி அதல்ல என் மனசுல இருக்கப்பா. அவள் மேல எவ்வளவு அன்பை பாசம் இருக்குன்னு உங்களுக்கு தெரியுமா? நான் காமிச்சறேன். என்னடா என்னடா நீ காமிக்க போற? அனுமான இருந்தே நெஞ்சு பிடிச்சு காட்டியே பாரு. ருக்கு இங்க தான் இருக்கு. சாரி இங்க தான் இருக்கு. காமிச்சு தர்றேன். அவள் மேல எவ்வளவு அன்பை பாசம் இருக்குன்னு நான் காமிச்சு தர்றேன். நான் காமிச்சறேன். ஒண்ணுங்க ஞான் அல்லங்க ஞான். இவன் என்ன காமிக்க போற? கல்யாண குப்பாய ஆனல்ல ஜமீலாண்டி ஆயிருக்கே. அனக்கு கோல் அடிக்கல சீதே. எந்தாண்டா പിന്നെ അറിയോ? തുന്നിച്ചു നോക്കിയാൽ അറിയാ. തുന്നിച്ചു നോക്കാൻ തന്നെ വന്നത്. ഇതാ ഒരു ടെസ്റ്റ് കേസ്. ഇഷ്ടപ്പെട്ട ദേ പബ്ലിസിറ്റിയിൽ എന്നെ കേൾപ്പിക്കാനാവില്ല. കുന്നത്തങ്ങാടിയിലെ പെണ്ണുങ്ങൾ ഇവിടെ ക്യൂ നിൽക്കും. എന്നാ ഞമ്മടെ വീട് എന്റെ കൂടെ ഒന്ന്. അത് വേണ്ട. ജാമ്പവാന്റെ കാലത്ത് മേടിച്ച സാധനങ്ങളല്ലേ ജബ്ബാറിന്റെ പീടികയില്. ഒന്ന് വാരാ ചേച്ചി. എന്താ ഓളുടെ നാവ്? ആരാ ഞമ്മളെ ചായപ്പീടക്കാരൻ കുഞ്ഞിക്കണ്ണന്മാരുടെ മോളാണ്. ഓ അല്ല ബസീത്, ഇപ്പൊ ഇവിടെയാണോ? അല്ല നിങ്ങളെ കുവൈറ്റിന്ന് വിട്ടാ. കുവൈറ്റിന് വിടാതെ എന്താണ്? നമ്മൾ കുവൈറ്റിന് ജയിലില്ല. എനിക്ക് കുവൈറ്റിന് വിടാതെ സൂറേ അനക്കൊരു ബാറ്റല്ലടാ. സാധാരണ നാട്ടിൽ വന്നാല് നമ്മൾ കോഴിക്കോടിനാണ് തുണിക്കല്. കേട്ടാ അമ്മാര് തുണി ഒന്നും ചെയ്യണ്ട. ഹയാത്ത് കണ്ടിണ്ടാവില്ല. ഇങ്ങോട്ടോക്ക് അതൊക്കെ ജുബ്ബ അടിക്കാവേ. ജുബ്ബ ഇത് പെണ്ണുങ്ങളെ കണ്ട്രി. അനക്കത് കുന്തറിയടോ. നല്ലോണം തുണിക്കോ, എന്നാ നമ്മൾ ഇനി എനിക്ക് ഓർഡർ വരും. അളപ്പെടുത്തോ. എന്താണ് ചങ്ങായി അറബികളെ കുപ്പായോ? ജുപ്പക്കള കൊടുക്കണോ? ആ മതി. മുപ്പത്തിയൊന്ന്. കുവൈത്തിന് 44 ഇനി പണ്ടാലാണ് ഇവിടെ ഫ്ലൈറ്റ് ഇറങ്ങി. 31 എന്താണ് കഴിച്ചിട്ട് മുറുക്കണി മയ്യാക്കാൻ കൊടുക്ക്. എന്റെ ഉമ്മ ഈ പണ്ടാരത്തല മയ്യ തൈലേ കൊഴുപ്പ്. ഈ പന്നി ഇങ്ങിപ്പൊക്കെ എന്റെ പറഞ്ഞില്ല. ഞമ്മള് പോട്ടെ, ഞമ്മള് മറ്റന്നാള് വരാം കേട്ടാ. ഒരു പത്രാസ് നമ്മൾ വരട്ടെ. നമ്മൾ വരച്ച പത്രത്തൊക്കെ നമുക്ക് അതിനോട് മൂത്താ.